കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു കണ്ടോ. അപ്പം ഇതിനെ ബാക്കിയുള്ളത് ഞാൻ കഴിക്കാം കേട്ടോ. രസമുണ്ട്. കേക്കിനെ നോച്ചിപ്പാറു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഫാദർ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഒരു 11 മണി ആ ഒരു ടൈമാകുമ്പം പഴയ ശീലമാണല്ലോ, കഞ്ഞും ഉണക്കൽമീനില്ലേ അത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ പോട്ടെ. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നത് കുറിയേരിക്കഞ്ഞാണ് കേട്ടോ. കുറിയേരിക്കഞ്ഞ് ഇത് കളയാനുള്ളതാണേ. ഇത് കൊടുക്കട്ടെ. കുറിയേരിക്കഞ്ഞ് ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പൊക്കെ റെഡിയാണ്, നോക്കണം. സൂപ്പർ. നമ്മളിനി അതൊന്ന് നമുക്കൊന്ന് ഉണക്കൽ പൊരിക്കണം കേട്ടോ. അപ്പം അതിനു വേണ്ടി ഞാൻ ക്യാമറ ഒന്ന് ഒരു സൈഡിലേക്ക് വെക്കട്ടെ. ഇവിടെ പാൻ ഇവിടെ ചൂടായിക്കോട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നോക്കാം. ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക്. നമുക്ക് ആദ്യം തന്നെ ഉണക്കലൊന്ന് ജസ്റ്റ് കഴുകണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇതുണ്ടാവും. എന്താ പറയാ, ഇവിടെ ചായച്ചണ്ടി മാത്രത്തിൽ ഞാൻ വെള്ളം പാർന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉണക്കി നല്ല രീതിയിൽ ഞാനൊന്ന് കഴുകട്ടെ. ആദ്യം നമുക്ക് ഇതിന്റെ അകത്ത് ഇട്ട് വെക്കാം കേട്ടോ. കാരണം ആ ഉപ്പും വെള്ളമൊക്കെ പോകാൻ നന്നായിട്ട് പകർന്നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഉണക്ക് നല്ല രീതിയിൽ ഇങ്ങനെ അഴുക്കം അവിടെ പോയി വെക്കാം. അഴുക്കെന്നല്ല, നല്ല രീതിയിൽ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ ഉപ്പൊക്കെ പോയിക്കോട്ടെ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ മീൻസ് നല്ല രീതിയിൽ ചൂട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ആ ടേസ്റ്റ് നമുക്കത് നന്നായി പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കഞ്ഞി ഇടയിട്ടുണ്ട് കേട്ടോ. ഗൈസ് പഴയ ടച്ച്.